ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ കഷ്ണങ്ങള് മിക്കവാറും അരിഞ്ഞു വയ്ക്കും ചില ദിവസം സമയമില്ലെങ്കിൽ ചിലപ്പോൾ അരിഞ്ഞു വയ്ക്കും കേട്ടോ അപ്പോൾ അതാ നാളെ ചീരയാണ് തോരം വെക്കാന്ന് വിചാരിക്കുന്നത് ചീര എല്ലായിടത്തും നന്നായിട്ട് വലുതായി നിൽക്കുന്നുണ്ട് നമ്മുടെ ചോട്ടിൻ്റെ തൊട്ട് താഴ്ത്താണ് കേട്ടോ നല്ല അർത്തലച്ചു നിൽക്കുന്നത് അപ്പോൾ പിന്നെ അതൊക്കെ മുറിച്ചു കൊടുത്തു പിന്നെ അവിടെയൊക്കെ കുറേ ചീര തൈകളാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ ഒന്ന് തീടാനോ ഒന്നിനും പറ്റണില്ല തീട്ടിലേലും കുഴപ്പമില്ല അല്ലേ നമുക്ക് നല്ല ഫ്രഷായ ചീര കഴിച്ചുകൂടെ അപ്പം ഞാനത് കാരണം കൊണ്ട് അതൊന്നും മുറിച്ച് കളയില്ല പിന്നെ കുറച്ചൊക്കെ പറിച്ചു നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും പറിച്ചു നടാനായിട്ട് നിന്നില്ല കേട്ടോ നമ്മുടെ ഒക്കെ അന്താരിപ്പൊച്ചയും കണ്ടം പൊച്ചിയും കൂടിയും ചോറും ആണ് കേട്ടോ വന്ന വഴി ചെമ്മീനൊക്കെ പൊടിച്ച് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ജോലി അതാണ് അത് ചെയ്തില്ല ഞാൻ അവർ പിന്നാലെ പോവില്ല കേട്ടോ ഭയങ്കര സങ്കടമാണ് പിന്നെ കണ്ടില്ല അടിപൊളി ചീരയൊക്കെ ഒരു കെട്ട് ചീര എന്തായാലും കിട്ടിയിട്ടുണ്ടാവും അത് നല്ല ഫ്രഷും വിഷമൊന്നും അടിക്കാത്ത അപ്പം അതൊക്കെ അരിഞ്ഞരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത് രാത്രി പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല കേട്ടോ ഫോണിൽ സ്ഥലം എന്ന് പറയുന്നതായിരിക്കും ഒരു സത്യം അപ്പോൾ അങ്ങനെ നമ്മൾ ഷോർട്ട് വീഡിയോകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എല്ലാതും അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും ഷോർട്ട് വീഡിയോയും കൂടി എഡിറ്റ് ചെയ്തിട്ട് വേണ്ട എല്ലാം ഡിലീറ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുമ്പളങ്ങ തോലൊക്കെ കളഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടി നുറുക്കി കുറച്ച് തക്കാളിയും പരിപ്പും കൂടിയൊക്കെ ഒരുമിച്ചിട്ടുട്ടോ അതിലത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അടുപ്പത്ത് വെച്ചു ഉപ്പൊന്നും ഇടണ്ട അടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പം ഈ കൂട്ടാനൊക്കെ എല്ലാവർക്കും അറിയാലേ എന്നാലും ഞാനതൊന്ന് പറയണമെന്ന് മാത്രം ചിലപ്പോൾ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അത് ആ എടുത്ത് ഒന്ന് കഴുകി ചീരത്തോരൻ്റെ അടുണ്ട് വയ്ക്കുന്നത് വെറുതെ കടുക് ഒട്ടിച്ച് പച്ചമുളക് ഇട്ട് എന്താ പറയുക ഇട്ടിട്ടുള്ള ചീരത്തോര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ നിറയെ ചൂഞ്ഞിമുളക് ചൂഞ്ഞിമുളക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക കാന്താരി മുളക് കാന്താരി മുളക് കിടന്നോട്ടാണ് നിറച്ച് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഏത് പച്ചമുളക് നന്നായിട്ട് വാടണം അപ്പം നമ്മുടെ എന്താ പറയുക എവർഗ്രീൻ ഷോർട്ട്സ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് തന്നെ നമുക്ക് കാണിച്ച് തരുന്നതാണ് ഈ ചീരത്തോര കേട്ടോ ഇപ്പോൾ നാൽപ്പത്തി രണ്ട് കയങ്ങളുടെ ആയിട്ടുണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വ്യൂസ് ചീരത്തോറിൻ്റെ ആണ് കേട്ടോ അപ്പോൾ കാണണം ഒരു പോയി കണ്ടുനോക്കുക ഒന്നുമില്ല എത്ര തന്നെ ഉള്ളു കേട്ടോ എന്നാലും വെറുതെ എന്നുള്ള പറഞ്ഞെന്നുള്ള അടുത്ത് എൻ്റെ ഞാനതാ അങ്ങനെ കണ്ടപ്പോഴേ ആ മെസ്സേജ് കണ്ടതിന് ഭയങ്കര ഇഷ്ടമായി സന്തോഷമായി അപ്പോൾ കൂട്ടുകാരോടൊന്നു പറഞ്ഞു എന്ന് മാത്രം അത് കഴിഞ്ഞാൽ ആ ചേട്ട ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് രസമൊക്കെ മാറി വരുമ്പോഴേക്കും പക്ഷേ കട്ടൻ ചായയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പാൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനതിൽ നിന്നൊരു ഇത്തിരി കട്ടൻ ചായ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് കണ്ടിട്ട് പിന്നെ പാൽ ഒഴിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ തന്നെ ഇത് ചീൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ മതി പച്ചമുളക് നന്നായിട്ട് വാടണം എന്നാലാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടി ഒരു ഇത്തിരി നേരം അങ്ങനെ ഇട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചീരി ഇട്ട് കൊടുത്തു ചീരി കൊടുത്ത് ഒന്ന് വാടിയതിന് ശേഷമാണ് എന്താ പറയുക ഉപ്പും നാളികേരമൊക്കെ ഇട്ടിട്ട് വീണ്ടും രണ്ട് മൂന്ന് മിനിറ്റ് കൂടി മൂടി വെക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ തുറന്ന് തന്നെ വെക്കുക അപ്പം അപ്പോൾ അതൊക്കെ അടുപ്പത്ത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായ കുടിക്കാനായിട്ട് എടുത്തു അപ്പോഴേക്കും ചായയൊക്കെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കുറച്ച് രണ്ട് മൂന്ന് ഗ്ലാസ് തന്നെ വെച്ചോളൂ വെച്ചോളൂട്ടോ മൂന്ന് ഗ്ലാസ് എന്നൊന്നും പറഞ്ഞുകൂടാ ഇതൊരു ഗ്ലാസ് ഒന്നും ഈ കപ്പ് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കപ്പാണ് ഒരു ഗ്ലാസ് ഒന്നും ഇല്ല പക്ഷെ ഇത്രയും മതി കേട്ടോ അപ്പോൾ ചായ നല്ല കടുപ്പത്തിൽ കുടിക്കേണ്ടതല്ലേ നമുക്ക് അത്ര തന്നെ മതി അപ്പോഴേക്കും ആ ചായ കൂടി കഴിഞ്ഞപ്പോഴേക്കും ചീര വാടി കിട്ടിയപ്പോൾ എനിക്ക് ഉപ്പും നാളികേരം ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് പിന്നെന്താ ഒരു രണ്ട് മിനിറ്റ് പിന്നെ ഞാൻ അങ്ങനെ മുടിവെക്കില്ല കേട്ടോ നാളികേര ഒന്ന് വേവ് വേണ്ടോ അത് കഴിഞ്ഞ് പിന്നെന്താ എന്താ പറയുക പഴം ഗോതമ്പൊടിയൊക്കെ വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്കൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അതുപോലെ ഉണ്ടാക്കാൻ വെച്ചിട്ട് പിള്ളേർക്ക് ഉച്ചയ്ക്ക് കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഉണ്ടാക്കാനായിട്ട് ഇരുന്നതായിരുന്നു കേട്ടോ പക്ഷെ അത് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കലും എനിക്ക് എന്താകുമോ ഒരു തണ്ടൽ വേദന പോലെ തോന്നി ഇടയ്ക്ക് അങ്ങനെ ഒരു മിന്നൽ പോലെ തോന്നും അത് കഴിഞ്ഞത് തന്നെ മാറും കേട്ടോ മരുന്നൊന്നും കഴിക്കേണ്ടി വരില്ല അപ്പം ഞാൻ എനിക്ക് അങ്ങനെ തോന്നി പിന്നെ വലിയ പണികളൊന്നും ചെയ്തില്ല ഒന്ന് റെസ്റ്റ് എടുക്കാമെന്നു വച്ചാൽ അപ്പോൾ രാവിലെ അതാ നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് ചോറും പരിപ്പും കുമ്പളെങ്കിലും തക്കാളിയും കറിയും ചീരത്തോരനും നല്ല ചെമ്മീൻ ചമ്മണ്ട് കട്ടി പൊള്ളിയാന്ന് ചെമ്മീൻ ചമ്മൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ജോലിക്കൊക്കെ പോകുന്നത് വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ ഒടുക്കത്തെ ബ്ലോക്കാണ് കേട്ടോ എന്നും തൃശ്ശൂർ ടൗണിൽ ഓരോരോ പരിപാടികളാണ് കേട്ടോ ഓരോ പാർട്ടികളും അവരും ഇവരും ആയിട്ട് ജനങ്ങൾ ജനങ്ങളങ്ങോട് കഷ്ടപ്പെടും ചില നമ്മുടെ ഏരിയ ശക്തൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ കുഴപ്പമുണ്ടാവില്ലേ പക്ഷേ കുന്നങ്ങളും പാർട്ടിക്കൊക്കെ പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ചിലപ്പോൾ ഏഴുമണി എട്ട് മണിയൊക്കെ ആയിട്ടാവും വീട് എത്താൻ വച്ച ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഇതേപോലൊരു പരിപാടികളൊക്കെ വെച്ചിട്ട് പരിപാടി നടത്തണ്ടേ എന്ന് ചോദിക്കൂലേ പക്ഷെ ജനങ്ങൾ ഇത്ര ബുദ്ധിമുട്ടിച്ച പരിപാടികളൊക്കെ നടത്തണമെന്ന് എനിക്ക് തോന്നാറുണ്ട് എന്തെങ്കിലും ചെയ്യട്ടെ അല്ലേ അങ്ങനെ ഞാൻ ഡെയില വൈകുന്നേരം വന്ന് രണ്ട് മൂന്ന് പഴമൊക്കെ എടുത്ത് കഴിച്ച് പിന്നെ ചോറും കൂട്ടാനൊക്കെ ഒന്ന് നോക്കി വെക്കേണ്ടി വരുമോ എന്നൊക്കെ അപ്പോൾ ചോറും കറിയൊക്കെ കുറവാണ് അപ്പോൾ വിചാരിച്ചു കാലത്ത് ഞാൻ ഉണ്ടാക്കി വെക്കാന്ന് ചോദിച്ചാൽ സ്നാക്കില് അതും കൂടി ഉണ്ടാക്കാമെന്നുകൂടി വിചാരിച്ചു കേട്ടോ എന്നിട്ടത് നമ്മുടെ കണ്ടപ്പനോടൊക്കെ ഒന്ന് വറുത്താനം പറഞ്ഞ് ആ പഴമൊക്കെ കഴിഞ്ഞ് ആ തോലൊക്കെ അവിടെ ഒരു ബക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട് അതിലേക്കൊക്കെ ഇട്ട് പിന്നെ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വീണ്ടും അടുക്കളയിലേക്ക് വന്നു കേട്ടോ അപ്പം ചോറ് ചിലപ്പോൾ അത് തികയും പക്ഷെ നമുക്ക് തോന്നുമല്ലോ ചില നേരത്തെ അങ്ങനെ അപ്പം അത് കാരണം അത് എന്തായാലും വേഗം ഒന്ന് കഴുകിയിട്ട് ചൂടാക്കാനായിട്ട് വെച്ചു പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പം അതും കൂടി ഒരു കുഞ്ഞ പാത്രത്തിലാക്കി ഒഴിച്ച് വെച്ചു അപ്പോഴല്ല എനിക്ക് ആ കലോം ആ കുക്കറൊക്കെ ഒന്ന് കഴുകി വെക്കാനായിട്ട് പറ്റുക എപ്പോഴും നമ്മൾ ചെറിയ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ അടുക്കളയും വൃത്തിയായിട്ട് തോന്നും അതേപോലെ പാത്രങ്ങൾ വെക്കുമ്പോൾ ഒരു ഭാഗത്ത് കൂട്ടി വെക്കുക അപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള സ്ഥലം ഇങ്ങനെ വെറുതെ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് അരിക്ക് വിട്ടോ അടുക്കള അടുക്കള വല്ലാണ്ടൊന്നും ഒതുക്കാൻ നമുക്ക് പറ്റില്ല എന്നാലും പറ്റണ പോലെയൊക്കെ ഒതുക്കുക അങ്ങനെ അതൊക്കെ മൂടി വെച്ച് പിന്നെ വേഗക്കാലവും കുക്കറും ഒക്കെ ഒന്ന് കഴുകിയെടുത്തു വിട്ടാ പിന്നെ ഒന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്യണം എന്നിട്ട് കുറേ ദിവസമായിട്ടാ എനിക്കിങ്ങനെ എന്താ പറയുക എന്തോ ഒരു ആത്മവിശ്വാസ കുറവെന്ന് പറയാമല്ലേ അതേപോലെ അപ്പോൾ എനിക്കങ്ങനെ മുഖം നോക്കുമ്പോൾ അങ്ങനെ ചെയ്യാറൊന്നുമില്ല അതൊക്കെ അയച്ചാലും ഒരിക്കലൊക്കെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാറുണ്ട് തലമുടിയൊക്കെ ചെയ്യാറ് അതികൊണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് എന്നെ പറ്റി എനിക്ക് യാതൊരു ശ്രദ്ധയില്ല അപ്പോഴാന്ന് തോന്നുന്നു എനിക്ക് ഇങ്ങനെ ഒരു ആത്മവിശ്വാസ കുറവൊക്കെ തോന്നിയപ്പോഴാണ് ഞാനിങ്ങനെ അവരെ കുഞ്ഞു പരിപാടിക്കൊക്കെ പോണത് കേട്ടാ അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ ഈ സ്നാക്കിൻ്റെ പരിപാടി നോക്കാം അപ്പോൾ ഇതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇന്നൊരു മൂന്നാല് പെല്ലാ ബെല്ലം എന്ന് പറയുന്നത് വലിയ പീസെല്ലാം മൂന്നാലിലെടുത്ത് ഇനി മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതലെടുക്കാം കേട്ടോ നല്ല കട്ട് മധുരം വേണ്ടോ കട്ടിയ മധുരം ഒക്കെ വേണമെന്നുള്ളവർക്ക് ഒരു ആറ് ആറു എടുക്കാം ഇത് ഒരു നോർമല മധുരമാണ് കേട്ടാ നോർമലി എന്നും പറയാൻ പറ്റില്ല ഇത്തിരി കൂടുതലൊക്കെ തന്നെയാണ് അപ്പോൾ അതാതിരിക്കൊരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇങ്ങോട്ട് ഇത്തിരി ലൂസിൽ തന്നെയാണ് കേട്ടോ വെച്ചത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതെന്തായാലും അവിടെ നിന്ന് ആവട്ടെ അവിടെ എന്താ രാവിലെ നാളികേരം കൊത്താക്കി എടുത്തതിൽ കൊത്തിരുന്നതാണ് കേട്ടോ അതിൽ ടേസ്റ്റ് ചെരികി ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മൾ ഉണ്ണിയപ്പത്തിൽ എപ്പോഴും ചെരികി ഇടണതും കൊത്തിയിടുന്നതും ഉണ്ണിയപ്പത്തിൽ എപ്പോഴും എനിക്ക് തോന്നും കൊത്തിയിടണതാ ടേസ്റ്റെന്ന് പക്ഷേ ഇപ്പോൾ ഒക്കെ കുറെ ആൾക്കാർ അത് മാറ്റം വരുത്തില്ല ചെരുകിയിട്ട് വറുത്തിടല ഈ പരിപാടി പക്ഷേ എനിക്ക് കൊത്തിയിടുന്നത് തന്നെയാണ് കേട്ടോ ഇഷ്ടം ഇതേപോലെ ചെറുതാക്കിയിട്ട് അപ്പം ഞാൻ അതൊന്ന് തിരിപ്പൊളിച്ചെണ്ണ വെച്ചിട്ട് വറുത്ത് ആദ്യത്തെ അവിടെ ഉണ്ട് ഇട്ട് വർത്താനും പറയാനായിട്ട് അപ്പോൾ അങ്ങനെ അതൊന്നും എൻ്റെ നെയ്യ് ഉണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ട് അങ്ങനെ ചെയ്തു ഇതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ബദാമോ എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ഫ്രൈ ആക്കി ചേർക്കാം കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യണത് എപ്പോഴും നമ്മൾ വീട്ടമ്മമാർക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾക്ക് അനുസരിച്ച് നല്ല വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഒരു കഴിവ് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ എല്ലാ സാധനങ്ങളും ഒത്തു നമുക്ക് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഇവിടെ ചേട്ടാ ഒരുവിധമൊക്കെ എപ്പോഴും തരൂട്ടോ എൻ്റെ അണ്ടപേരിപ്പോൾ കിരിപ്പുണ്ട് ഇന്നപ്പഴും പക്ഷെ എനിക്കൊരു പ്ലം കേക്കും കൂടി ഉണ്ടാക്കണം ഇന്നപ്പുഴത്തേൻ്റെ ഒരു കേക്കും കൂടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന നാളേക്കായിട്ടുണ്ടാക്കണം കേക്ക് എന്തോ എനിക്ക് ഓഫീസിൽ നിന്നല്ല ആ കൊല്ലം കേക്ക് കിട്ടാറുണ്ടെങ്കിൽ കൊല്ലം കിട്ടിയില്ല അപ്പോൾ അത് കാരണമാണെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ തോന്നുന്നത് അപ്പം ആ പഴം ഒരു അഞ്ച് പത്രം എടുത്ത് അടിച്ച് പിന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ടുണ്ട് മൂന്നാല് ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ജീരകത്തിൻ്റെ പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് വേണമെങ്കിൽ സോഡാപ്പൊടിയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാട്ടോ ഞാൻ ഞാനൊന്നും ചേർത്തില്ല ഇത്തിരി കൂടി തന്നെ ശർക്കര നീര് ഒഴിച്ചു കൂട്ടാം അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആവാം നമ്മളെന്താ പറയുക ആരപ്പന്ന ആര് ആരൊക്കെ ഉള്ളൊരപ്പല്ലേ അതിൻ്റെ പേര് ഞാൻ മറന്നു പോയില്ല ദൈവം ഞാൻ കുക്കറപ്പം എന്നൊക്കെ പറഞ്ഞു കുക്കറിലൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ടാക്കുന്നത് അതിൻ്റെ ഏകദേശം പക്ഷെ അത് നമ്മൾ അരിപ്പൊടിയിൽ ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ചെറിയ നല്ല വലിയ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ എപ്പോഴും ഏത് റെസിപ്പിക്കും അപ്പം അങ്ങനെ നാളേരക്കൊത്തൊക്കെ ഫ്രൈ ആക്കി അത് ഇതിരേറ്റൊക്കെ നല്ല കൂടുതലിടാ നമ്മുടെ ഇഷ്ടം അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സാക്കി പിന്നെ ഞാൻ വേറെ പാത്രത്തിലേക്ക് പകർത്തിയില്ല കേട്ടോ ഇനിയും പാത്രങ്ങൾ കഴുകാതെ എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചു പിന്നെ അതാ ആദ്യം ഞാൻ കേക്കിൻ്റെ പാത്രത്തിൽ ഒഴിക്കാമെന്നൊക്കെ വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു വേഗം വേഗം ആവണമെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൻ്റെ അതിലൊഴിച്ചാലും ശരിയാവുള്ള കേക്കിൻ്റെ പാത്രത്തിലാവുമ്പോൾ നല്ല കട്ടിയില്ലല്ലോ ഒഴിക്കുക അപ്പോൾ കുറേ ടൈം എടുക്കും എന്നൊക്കെ തോന്നിയിട്ടോ പിള്ളേർ ഇത് ഇതിൻ്റെ സ്മെല്ലും വരുല്ലോ നമ്മളിതൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അത് കാത്തിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരത് നോക്കിയിട്ട് തന്നെ ഇരിക്കണ് അപ്പോൾ പിന്നെ വേഗമാവണം എന്നുള്ളതാണ് നമുക്ക് തോന്നുക അപ്പോൾ അത് കാരണം കൊണ്ട് ആദ്യം ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് കൊണ്ടുപോയിട്ട് മുറ്റത്ത് വെച്ച് ഒഴിച്ച് ഒഴിച്ച്ങ്ങാട്ടിങ്ങോട്ട് കൊണ്ടുവിട്ടോ അങ്ങനെ ചെയ്യാം പിന്നെ കൂട്ടുകാർ വാർക്കണ ഒരു പാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നാത്തവും വാങ്ങിച്ചിട്ടുണ്ട് അവിടെ ചെന്നപ്പോഴാണ് അത് കണ്ടത് ഞാൻ പിന്നെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടത് നാത്തവും മേടിച്ചത് തന്നെയാണ് കണ്ടത് കേട്ടെ എപ്പോഴെങ്കിലും ഒരു കലോതൊക്കെ വാങ്ങിക്കണം അപ്പോൾ അത് ആ ഇഡ്ഡലി പാത്രത്തിൽ ഒരിത്തിരി വെളിച്ചെണ്ണ തടവി അതിലേക്ക് ഓരോ തവി വീതം കൊരി വെച്ചു കേട്ടോ എന്നിട്ട് പിന്നെ ഇഡ്ലിപാത്രത്തിൽ വെച്ച് ആവിയിലോട്ട് വേവിച്ചെടുക്കാം ഇത് തന്നെ നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ച് പൊരിച്ചെടുക്കാം അപ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഏതാണ് സൗകര്യം എന്ന് വച്ചാൽ അങ്ങനെ ചെയ്യുക കൂട്ടുകാർ വെളിച്ചെണ്ണയിലാകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പഴമൊന്ന് കുറയ്ക്കാം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നെ ഞാൻ അത് കുറച്ച് തൈര് എടുത്തു എൻ്റെ എപ്പോഴത്തേക്കും സ്കിൻ കെയർ ഇതന്നെ വേറെ പലതും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം ഒരു ഫലം എന്താ ഒരു സ്കിൻ കെയർ വേറെ എനിക്ക് തോന്നിയില്ല എത്ര ചിലവ് കുറവും ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് കിട്ടാം പിന്നെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി അടിപൊളി ഫേഷ്യലൊക്കെ ചെയ്താൽ നല്ല മുഖത്തിന് വ്യത്യാസം ഉണ്ടാകും അതിനിടയ്ക്ക് ഇത് ഇത് വെന്തും ഞാനത് മുഖത്തിട്ട് ഇത് വേവേണ നേരം ഒരു പതിനഞ്ച് മിനിറ്റ് സംസാരിക്കാണ്ടും ഭക്ഷണം കഴിക്കാണ്ടൊക്കെ ഇരുന്നിട്ട് കിട്ടാം അങ്ങനെയാണ് ഞാനത് എടുക്കുക ഇടാ കയ്യമ്മയും പരട്ടി കേട്ടോ എന്നിട്ട് പിന്നെ ഇത് വേവുമ്പോഴേക്കൊക്കെ കഴിഞ്ഞതാണ് കാലുമ്മിയൊക്കെ പെരട്ടാ നല്ല അടിപൊളി പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഉള്ളത് പാലിൽ കാപ്പിപ്പൊടി ചേർത്തിട്ട് അതും നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ആരം ബൈൻ്റ് വർക്ക് കട്ടിയാ거든요. ഒരു പാലടവാണ് അള്ള സോഫ്റ്റ് അത്. പൊച്ചൂരി കേദാണ്. ആ അളവുണ്ടല്ലോ അള. അടുപോയേക്കിന്തേ ഇതില് കട ആറായി죠. ആളവല്ലേ? ഏല്പത്തെ മണിതി. ഫർത്താനീന്ന് വെട്ടാ. അമ്മ ഇതിരടത്തല്ല. ഇരുന്നിട്ട് ചേറ്റോടേ. ആ, ഇന്നിട്ട്. വെട്ടെ ഇറുക്കി എന്നിതി എന്നി.

ആദിത്യം ഇപ്പോഴും ഉണ്ണീന്നുള്ള നിലയ്ക്ക് ചേട്ടനോട് ഓരോന്നൊക്കെ പറയും കേട്ടാ വെള്ളം എടുത്ത് തരാനും അത് ഇതെന്നൊക്കെ ചില നേരത്തെ അവ എടുത്ത് കൊടുക്കണതാണ് ചില നേരത്ത് ഇവൻ ചൊറിയായിരിക്കും കേട്ടാ അപ്പോൾ അതങ്ങനെ ചൊറിയണതാണ് കാണുന്നത് ആദ്യത്തെ വെള്ളം എടുത്ത് കൊടുക്കാൻ പറയുമ്പോൾ വീഡിയോയിൽ കാണും ഉണ്ണിക്ക് വെള്ളം എടുത്ത് തന്നില്ല അനിയന് വെള്ളം എടുത്ത് തന്നില്ല അതൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓരോന്ന് പറയുന്നു കേട്ടാ അപ്പോൾ അങ്ങനെ അങ്ങനെ അത് കേട്ടിട്ട് ചിരിക്കുന്നതാണ് ഞാൻ അതിനിടയ്ക്ക് ചേട്ടൻ വന്നു ചേട്ടൻ സ്നാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കഴിക്കുന്നുണ്ട് അതിനിടയ്ക്ക് അപ്പം ഞാൻ ചോറ് കുറവുള്ളൂ അതിൻ്റെ വിഷമം അങ്ങോട്ട് തീർന്നു കേട്ടോ ഇനി ഇപ്പം ചോറ് കുറവെന്ന് വിചാരിക്കേണ്ടല്ലോ ഇതൊക്കെ കഴിച്ചാൽ പിന്നെ ഇപ്പം എന്തോരം ചോറുണ്ടും ഒരിത്തിരി ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടൊരു ചോറുണ്ടാണല്ലോ എനിക്കങ്ങനെയാണ് പിള്ളേർക്ക് അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല പിള്ളേർക്ക് ചേട്ടനൊന്നും സാ ചോറ് വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ പിന്നെ ഞാനെന്നും പറയുന്ന മാതിരി ഇപ്പോഴും നാൽപ്പത്തഞ്ച് പേഴ്സൻറ്റേജ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് നാളെ കാണാം